ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ജൂതമതവിശ്വാസികൾ അനേകമുണ്ട്. ജൂതവംശജയും യു എസിലെ ഗ്രീൻ പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ ജിൽ സ്റ്റെയിൻ അത്തരം ചില സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇന്നലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ അതിക്രൂര നരഹത്യയുടെ വീഡിയോ പങ്കുവച്ച് മുൻപ് ട്വിറ്ററായിരുന്ന ഇപ്പോഴത്തെ എക്സ് പ്ലാറ്റ്ഫോമിൽ അവരെഴുതി, ഹോളോകാസ്റ്റിനു ശേഷം വളർന്ന ഒരു ജൂത എന്ന നിലയിൽ ജൂത സമൂഹത്തിനു നേരെ അക്കാലത്ത് നടന്ന കൂട്ടക്കൊലകളിൽ നിന്നും രക്ഷ തേടി ഓടിപ്പോയ ബന്ധുക്കളുള്ള ആളെന്ന നിലയിൽ ഇനിയൊരിക്കലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത്, ഒരാൾക്കെതിരെയും പ്രയോഗിക്കരുത്. ഈ വംശഹത്യ തടയാൻ പെട്ടെന്നുള്ള ഇടപെടലുകൾ ആവശ്യമെന്നും ഡോക്ടർ ജിൽ സ്റ്റെയിൻ പറയുന്നു. യു എസിലെ ഗ്രീൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ നവംബർ 4 ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യമുയർത്തി വാഷിംഗ്ടണിൽ റാലിയും നടത്തുന്ന വിവരം അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരം അനേകം മനുഷ്യരുടെ ഇടപെടൽ സമാധാനത്തിൻ്റെ ഹേതുവാകട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം.